ശ്രോതാക്കളുടെ സമ്മതത്തോടെ ആരംഭിക്കട്ടെ. ഒന്നാമത്തെ അധ്യായത്തെ അധികരിച്ച് എഴുതിയ ലേഖനത്തിന് സമർത്ഥമായ സാരഥ്യം എന്നാണ് നാമകരണം ചെയ്തത്. സമർത്ഥമായ സാരഥ്യം എന്തുകൊണ്ട് നാമകരണം ചെയ്തു ഇങ്ങനെ? ഉത്തരം, ഭഗവാൻ സാരഥ്യം ഏൽക്കുന്നുണ്ടല്ലോ. സന്ദർഭം അറിയാം നിങ്ങൾക്ക് എല്ലാവർക്കും. ദുര്യോധനനും അർജുനനും സൈന്യ സമാഹരണ ദൗത്യവുമായി ദ്വാരകയിൽ എത്തുന്നുണ്ട്. ആദ്യം എത്തിയത് ദുര്യോധനൻ, പിന്നീടാണ് പാർത്ഥൻ ചെന്നത്. ഭഗവാൻ കള്ള ഉറക്കം അഭിനയിച്ചു, കിടക്കുകയായിരുന്നു. ദുര്യോധനൻ വരുമെന്ന് ഋഷികേശൻ, ഋഷികേശൻ എന്ന് പറഞ്ഞാൽ ഋഷി കാണാം ഈശഃ, ഇന്ദ്രിയങ്ങളുടെ മുഴുവൻ അധിനായകൻ. ഭഗവാന് എല്ലാ ഇന്ദ്രിയ വ്യാപാരങ്ങളെയും അറിയാം. ഭാവദർശിയായ ഋഷികേശനായ ഭഗവാൻ കൃഷ്ണൻ ഒരു സിംഹാസനം ഒരുക്കിയിട്ടു ദുര്യോധനൻ വന്നാലിരുന്നോട്ടെ എന്ന് കരുതിയിട്ട്. ഭഗവാൻ നിനച്ചതുപോലെ നിശ്ചയിച്ചതുപോലെ ദുര്യോധനൻ എത്തി അദ്ദേഹത്തിൻ്റെ ഗർവോടുകൂടി, സഹജ ഗർവോടുകൂടി ആസനത്തിൽ ഉപവിഷ്ടനായി. തൊട്ടുപിറകെ എത്തി പാർത്ഥൻ. ഭഗവാന്റെ പാദങ്ങൾക്കരികിൽ ആരാധനാപൂർവം ഉപവിഷ്ടനായി. ഇത്രയായപ്പോൾ ഭഗവാൻ തീരുമാനിച്ചു സമയമായി, കണ്ണു തുറക്കാം. ഇത്തിരി കുസൃതി കലർത്തി പറഞ്ഞാൽ കള്ളകൃഷ്ണൻ കണ്ണു തുറന്നു, കണ്ടത് കുന്തിപുത്രനെയാണ് ആദ്യം. പിന്നെയാണ്, അപ്പോൾ അർജുനനൊരു ബുദ്ധിമുട്ടായി, ഞാനല്ലല്ലോ ആദ്യം വന്നത്, കണ്ടത് എന്നെ ആയിപ്പോയല്ലോ, അവധാവല്യേ. ഔചിത്യം ആലോചിച്ച് കണ്ണു കാണിച്ചു കൊടുത്തു, കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്തു, എന്ത് വേറെ ആളും കൂടി ഉണ്ട് എന്ന്. കൃഷ്ണൻ അറിയില്ലേ കാര്യം, എങ്കിലും ഒന്നും അറിയാത്ത ഭാവത്തിൽ ആ ആ ദുര്യോധനനോ എന്ന്. പിന്നെയും നടന്നിട്ടുള്ള സംഭാഷണങ്ങളൊക്കെ നമുക്കിങ്ങനെ ഊഹിക്കാം. ഇത്രയൊന്നും വിസ്തരിച്ച് മഹാഭാരതത്തിൽ എഴുതി വെച്ചിട്ടുണ്ടാവില്ല, അഥവാ ആ ഭാഗം അങ്ങനെ സ്വാമിയോട്ട് വായിച്ചു നോക്കിയിട്ടുമില്ല. എന്തായാലും എന്തേ രണ്ടുപേരും കൂടി അപ്പൊ യുദ്ധമൊക്കെ വേണ്ടാന്ന് വെച്ചോ എന്നൊക്കെ ഒരു പക്ഷെ ചോദിച്ചിട്ടുണ്ടാവും. തുറന്നു പറഞ്ഞു, അല്ല യുദ്ധത്തിന്റെ ഭാഗമായിട്ട് വന്നതാണ്, അപ്പൊ എന്തേ വേണ്ടത് എന്നായി. സൈന്യം, അതിപ്പോ ഞാൻ ആർക്കാ തരിക എന്ന്. എന്താ ഇപ്പൊ ഇതിൽ ഇത്ര ആലോചിക്കാൻ? അല്ല, രണ്ടുപേരും എനിക്ക് വേണ്ടപ്പെട്ടവരാം. ഒടുവില് ഭാഗം വെപ്പ് നടന്നു, ഭഗവാന്റെ ശൈലിയിലുള്ള ഒരു ഭാഗം വെപ്പ്. എന്താ അത്? സൈന്യത്തെ വിഭജിക്കുക വയ്യ, ബുദ്ധിമുട്ടാണേനും, കാരണം ഒരു ഡിസിപ്ലിനൊക്കെ ഉണ്ടാവില്ലേ, രണ്ടു ഭാഗത്തായ ബുദ്ധിമുട്ടാവും. സൈന്യത്തെ വിഭജിക്കുക വയ്യ, അതുകൊണ്ട് ഞാൻ ഒരു ഭാഗത്താവാം, സൈന്യം മറുവശത്ത് ചെല്ലട്ടെ. വേറൊരു ക്ലോസും കൂടി ഉണ്ട്, എന്താ അത്? ഞാൻ ഒരു ഭാഗത്ത് നിൽക്കുന്ന തന്നെ ഉള്ളൂ, ആയുധം എടുക്കില്ല. ആയുധം എടുക്കാതെ പിന്നെ എന്തിനാ ഒരാള് എന്നൊക്കെ ആലോചിക്കാം. ആട്ടെ, ഞാൻ ആദ്യം കണ്ടത് അർജുനനെയാണ് എന്ന്. അപ്പൊ ദുര്യോധനൻ പറഞ്ഞിട്ടുണ്ടാവും ആദ്യം വന്നത് ഞാനാണ്. ഭഗവാൻ നിഷ്പക്ഷത അഭിനയിച്ചുകൊണ്ട് സോറി, ഞാൻ കണ്ടില്ല, കണ്ടത് ആദ്യം അർജുനനെയാ, അതുകൊണ്ട് രണ്ടിലേത് വേണമെന്ന് അർജുനൻ തീരുമാനിക്കട്ടെ. അധികാരം അർജുനന് കൊടുത്തു തീരുമാനം എടുക്കാനുള്ള. അർജുനൻ ഭഗവാനെ ഒരുപാട് സ്തുതിച്ചിട്ടുണ്ടാവണം. ഭഗവാനെ അവിടുത്തെ കാരുണ്യത്തെക്കുറിച്ച് എന്തു പറയട്ടെ? ഈ സമയത്തൊക്കെ ദുര്യോധനൻ മനസ്സിൽ കരുതുന്നുണ്ടാവും, ഒന്ന് വേഗം പറഞ്ഞ് തുലയ്ക്കൻ്റെ ഇഷ്ടമാണ് അല്ലേ, എന്നിട്ട് വേണം രണ്ടാലൊന്ന് തീരുമാനിക്കാൻ. ഏതായാലും എത്രയൊക്കെ ഭക്തി ഉണ്ടെങ്കിലും ശരി,
അർജുനനെ അർജുനൻ കൃഷ്ണനെ തിരഞ്ഞെടുക്കാൻ ന്യായമില്ല. കാരണം യുദ്ധമാണേ, യുദ്ധത്തിന് കൃഷ്ണനെ, അതും ആയുധമേന്താത്ത കണ്ണനെ കിട്ടിയിട്ട് എന്താ കാര്യം എന്ന് യുക്തിബോധം കൊണ്ട് അർജുനൻ ആലോചിക്കുകയും സൈന്യത്തെ സ്വീകരിക്കുകയും ചെയ്താൽ പൊട്ടിത്തെറിക്കാൻ തന്നെ ഒരുപക്ഷേ ദുര്യോധനൻ നിശ്ചയിച്ചിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ എനിക്കിപ്പോൾ സൈന്യം ഇല്ല എന്ന് തന്നെ വെക്കാം, അങ്ങേ തീറ്റിപ്പോറ്റാനൊന്നും പറ്റില്ല എന്നൊരു പക്ഷേ പറഞ്ഞേക്കാം. മൂപ്പരുടെ ഒരു പ്രകൃതമനുസരിച്ച് അങ്ങനെ പറയാനാണ് ന്യായം. ഏതായാലും ദുര്യോധനൻ വിചാരിച്ചതിന് വിപരീതമായി അർജുനൻ ആയുധമേന്താത്ത സാരഥിയെ തന്നെ, കൃഷ്ണനെ തന്നെ സ്വീകരിച്ചു എന്നുള്ളതാണ് വസ്തുത.